Good afternoon to all. Today we are going to continue the lesson from the textbook. Which lesson we are studying now? From the textbook, Sparsh Dukh Ka Adhika. Dukh Ka Adhika. Kiski rachna pe Dukh Ka Adhika? Espa. Padhbhav ka naam kya hai? Dukh Ka Adhika. अधिकार कहानी का नाम यशपाल अदरे लाइफ टाइम इसको हम लोग अपना पढ़ चुके हैं 1902 to 1976 दुख का अधिकार यशपाल की एक कहानी है दुख का अधिकार बहुत जल्द हम लोग पढ़ चुके लेखक ने वस्त्रधारण के प्रत्येक दिन को पढ़ चुके വസ്ത്രധാരണം നമ്മുടെ പല സ്ഥലത്തും പലയിടത്തേക്കും കയറുവാനായിട്ടുള്ള നമുക്ക് അകത്ത് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു എന്താണ് ഒരു മാർഗമാണ് നമ്മുടെ വസ്ത്രധാരണ രീതി എന്ന് ലേഖകൻ പറയുന്നു. പിന്നീട് അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് പല സ്ഥലത്തും നമുക്ക് തടസ്സവും ആവാറുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൽ ഇരിക്കുന്ന എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് അവരുടെ എന്താണ് അവരുടെ സങ്കടത്തിന് വിഷമത്തിന് കാരണം എന്ന് ചോദിക്കാൻ പോലും പറ്റത്തില്ല. കാരണം തൻ്റെ ഈ വേഷഭൂഷാദികൾ തന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന മതിപ്പ് കുറയുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം മാർക്കറ്റിൽ കൂടി നിന്ന ആളുകളിൽ നിന്ന് വിവരങ്ങളൊക്കെ മനസ്സിലാക്കി. എന്തായിരുന്നു വിവരം മനസ്സിലാക്കിയത്? ആ സ്ത്രീ ഇപ്പോ എന്താണ് മസ്മലൻ വിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്, മത്ത വിൽക്കാനായിട്ട്, മത്തങ്ങ വിൽക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോ അവരുടെ മകൻ മരിച്ചിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, എന്നിട്ട് ഒരു മത്തങ്ങ വിൽക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ അവരെ കുറിച്ച് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കമന്റുകളൊക്കെ മാർക്കറ്റിൽ കൂടി നിന്നിട്ട് പറയുന്നു. അത് മാത്രമല്ല, പറഞ്ഞു എങ്ങനെയാണ് അവരുടെ മകൻ മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മകൻ പട്ടണത്തില് ഒരേക്കർ വരുന്ന സ്ഥലത്തോളം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ കൃഷി ചെയ്ത് ഒരു ദിവസം രാവിലെ ഈ ഇവര് മാർക്കറ്റിൽ വന്നിരിക്കുന്നതിന്റെ തലേ ദിവസം, അതിന്റെ രണ്ടു ദിവസത്തിന് മുമ്പ് അവിടെ പോയിട്ട് വിളവെടുക്കുന്ന സമയത്ത് വരമ്പ് രണ്ട് പാടകൃഷിയിടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഇങ്ങനെ മൺകൂനകളുണ്ട്, അതിനെയാണ് വരമ്പെന്ന് പറയുക. അപ്പൊ ഈ വരമ്പില് ഒരു പാമ്പ് കിടന്നു, അതിനാ കയറി അറിയാതെ ഇയാൾ ചവിട്ടുകയും ആ പാമ്പിന്റെ കടിയേറ്റിട്ടാണ് എന്ത് പറ്റിയത് അദ്ദേഹം മരിച്ചത്. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിയപ്പോ എന്ത് സംഭവിച്ചു? വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സാധാരണ പണ്ട് കാലത്തൊക്കെ പാമ്പ് കടിച്ചാൽ നാഗദേവതയുടെ കോപമാണെന്ന് പറഞ്ഞിട്ട് പൂജകള് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഇത് നാഗദേവതയെ പ്രസാദിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് മന്ത്രങ്ങളൊക്കെ നടത്തി, അതിന് വേണ്ടിയിട്ട് വന്ന മന്ത്രവാദിക്ക് ദാനദക്ഷിണയായിട്ട് വീട്ടിലുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹം എന്ത് സംഭവിച്ചു? ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഇനി കഥയില് പഠിക്കാൻ പോകുന്നത്. ജിന്ദാ ആദ്മി നംഗാ ഭി രഹ സക്താ ഹൈ പരന്തു മുർദേ കോ നംഗാ കൈസേ വിദാ കിയാ ജായേ. ജീവിതത്തിൽ ചിലപ്പോൾ മനുഷ്യർ നഗ്നരായിട്ട് നടക്കാറുണ്ട്, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കാറുണ്ട്, പഴകിയ വസ്ത്രങ്ങളിട്ട് നടക്കാറുണ്ട്. പക്ഷേ മുർദേക്കോ നംഗാ കൈസേ വിദാക്കിയാ ജായേ. പക്ഷേ ശവം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ശവം എന്നാ പറയാ, ബോഡി അല്ലെ, ഡെഡ് ബോഡി എന്നാ പറയാ, ശവശരീരം. അപ്പൊ ഈ ശവശരീരത്തെ നമ്മുടെ മരണശേഷം എന്താ ചെയ്യുക? മരിച്ചു കഴിഞ്ഞാൽ ഉടനെയും കൊണ്ടുപോയിട്ട് സംസ്കരിക്കുകയാണോ ചെയ്യുക? അല്ല, എങ്ങനെയാണ്, ഏത് രീതിയിലാണെങ്കിലും ഏത് മത ആചാര പ്രകാരമാണെങ്കിലും എന്ത് ചെയ്യും? കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് എന്താ ചെയ്യുക, സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ സംസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഖബറടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ അതിന് പുതിയ ഡ്രസ്സുകൾ ഭയങ്കര ചെലവിലാണ് അവസാന യാത്ര നൽകുന്നത്. इसके लिए तो बजाज की दुकान से नया कपड़ा लाना ही होगा, चाहे उसके लिए माम के हाथों के छन्नी कतरा भी क्यों न बिक जाए. അതായത് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മരണാനന്തര കർമ്മങ്ങൾക്കായിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, ശരീരത്തിൽ ശവശരീരത്തിൽ പുതിയ വസ്ത്രങ്ങൾ ഇടിപ്പിക്കുക, പൂമാലയൊക്കെ കൊണ്ട് അലങ്കരിക്കുക, അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നല്ല പൈസ ചെലവാകും, നല്ല രീതിയിൽ പൈസ ചെലവാകും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ കിടന്ന, ചില സ്ഥലത്ത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒന്നും ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ കയ്യിൽ, അമ്മയുടെ കയ്യിൽ കിടന്ന പാരമ്പര്യമായിട്ട് കിട്ടിയ ആഭരണം വരെ വിറ്റിട്ടാണ് അവര് എന്ത് ചെയ്തത്, ഈ ശവസംസ്കാര ക്രിയകൾ നടത്തിയതെന്നാണ് പറയുക. ഭഗവാന പരലോക് ചലാകയ. അപ്പോ എന്തായാലും അയാൾ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തി. കർമ്മേ ജോക്കു ചൂനി ഫൂസിധി സോ ഉസേ പിതാ കർമ്മേമേ ചലികയും. വീട്ടിലുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ
അയാളുടെ അന്ത്യയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ ചിലവാകുകയും ചെയ്യും. വീട്ടിൽ അവശേഷിച്ചിരുന്ന ധാന്യങ്ങൾ അയാളുടെ അന്ത്യയാത്രയിലുള്ള ആ ചിലവുകളിൽ ചിലവാകുകയും ചെയ്യും. ബാക്ക് നഹീ രഹാ തോ ക്യാ ലക്കെ സുബഹ് ഉടത്തെ ഹി ഭൂഖ് സേ ബിൽബിലാനെ ലഗേ. അച്ഛനില്ലാതായാലും എന്താണ്, ആ കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയി അല്ലേ, പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണുള്ളത്? ആ 23 വയസ്സുള്ള അവരുടെ മകൻ, അയാളുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അച്ഛൻ ഇല്ലാതായാലും കുട്ടികൾക്ക് വിശക്കാതിരിക്കുമോ? അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ടാവാതിരിക്കുമോ? പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെന്താ ചെയ്തത്? വിശപ്പ് കൊണ്ട് അവര് കരയാൻ തുടങ്ങി, അവര് ചിണുങ്ങാൻ തുടങ്ങി. ബിൽബിലാന മീൻസ് എന്താ? നമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിണുങ്ങാൻ തുടങ്ങി. ദാദീനെ ഖാനേക്കരിയെ കർപ്പൂജേ ദേവിയെ. അവരുടെ വീട്ടിൽ അവശേഷിച്ചിരുന്ന എന്താണ്? തലേ അദ്ദേഹം മരിച്ച ദിവസം അവരുടെ വയലിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരുന്ന കൊണ്ടുവന്ന ആ കർപ്പൂജ മെലൻ, ആ മത്തങ്ങയാണ് അവശേഷിച്ചിരുന്നത്. അത് പിള്ളേർ കുട്ടികൾക്ക് മുറിച്ച് അമ്മമ്മ കൊടുത്തു. ലേക്കിൻ ബഹുക്കോ ക്യാദേത്തി. എന്നാൽ അയാളുടെ മരിച്ചയാളുടെ ഭാര്യയ്ക്ക്, അതായത് മകന്റെ വിധവയ്ക്ക് എന്താണ് കൊടുക്കുക? തന്റെ മരുമകൾക്ക് എന്ത് കൊടുക്കും? ബഹുക ബദൻ ബുഖാർ സേ തവേക്ക് തരക്ത പ്രഹാദ. ആ കുട്ടിയുടെ, അതായത് മരുമകളുടെ മുഖമാണെങ്കിൽ പനി കൊണ്ട് ഇങ്ങനെ നിറച്ച് ചൂടുകൊണ്ട് ഇങ്ങനെ സങ്കടവും, അവരുടെ വിഷമം, ഭർത്താവ് മരിച്ചതാണ്, അപ്പൊ ആ വിഷമം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് പഴുത്തിരിക്കുകയായിരുന്നു, ചുട്ടു പഴുത്തതുപോലെ തോന്നി. ഇപ്പോ മോൻ ഇല്ലാതായിരിക്കുന്നു, തന്റെ മകൻ മരിച്ചു പോയിരിക്കുന്നു. മകനില്ലെങ്കിലും ഇനി അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? ഒരു പെൺകുട്ടിയാണ്, കുറച്ച് 23 വയസ്സേ ഉള്ളൂ മകന് പ്രായം. അപ്പോ അയാളുടെ ഭാര്യയ്ക്ക് എന്ത് പ്രായം ഉണ്ടാവാം? അതിനേക്കാൾ ചെറുപ്പമായ കുട്ടിയാവും. അപ്പോ അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ആരാണ് നോക്കുക? അതുകൊണ്ടാണ് ആ സ്ത്രീ എന്ത് ചെയ്തത്? തന്റെ കുഞ്ഞു പേരക്കുട്ടികളെ, തന്റെ മകന്റെ മക്കളെ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, മരുമകളുണ്ട് അവളെ നോക്കണം, അതിനു വേണ്ടിയിട്ടാണ് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന മത്തങ്ങയെല്ലാം കൊട്ടയിൽ പെറുക്കി വെച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നത്. ബാസാർ കി ഓർ ചലി ഓർ ചാരാഫിക്കാത. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ആളുകളുടെ കമന്റുകൾ, എന്തുകൊണ്ടാണ് അവർ മാർക്കറ്റിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ മത്തങ്ങ വാങ്ങാതിരുന്നത്, ഇതൊക്കെ ഈ കാര്യമാണ്. പക്ഷെ ഇത് എന്താണ്, അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ബുഢിയ ഖർബൂജേ ബേച്ചേസേക്ക സാഹസ്കർക്കേ ആയിത്തി പരന്തു സിർപ്പർ ചാത്തർ ലപ്പേട്ടേ സിർക്കോ കുടിനോമ്പർ ടിക്കായേ ഫഫക് ഫഫക്കർ ഡോരഹീതി. അവരിത് വിൽക്കാൻ വന്നതാണ് മാർക്കറ്റിൽ, പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ അത്ര വിഷമമുണ്ട്, തൻ്റെ ഒരു മകനാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ തുണി തലയിലൂടെ വലിച്ചിട്ടിട്ട് മുട്ടിൽ കാൽമുട്ടിൽ ഇങ്ങനെ തല കുനിച്ച് വെച്ചിട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്, സങ്കട സഹിക്ക വയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ കമന്റ് ആണ്, ഇന്നലെയല്ലേ ഇവരുടെ മകൻ മരിച്ചത്, ദേ ഇന്ന് മാർക്കറ്റിൽ അവർ വന്നിരിക്കുന്നു സാധനം വിൽക്കാൻ. എന്തൊരു കഠിന ഹൃദയാണ്, കല്ലാണോ ഇവരുടെ മനസ്സ്? പത്ഥർ ദിൽ, എന്താണ്, കരിങ്കല്ലാണോ ഇവരുടെ മനസ്സ് എന്നൊക്കെ ആളുകൾ കമന്റ് പറയാൻ തുടങ്ങി. പത്ഥർ എന്താ? പത്ഥർ സ്റ്റോൺ, കല്ല്. ഉസ് പുത്രവിയോഗിനിക്ക് ദുഃഖ കാ അന്താസാ ലഗാനെ കെ ലിയെ പിച്ചലേ സാൽ അപ്നെ പടോസ് മേ പുത്രക്കി മൃത്യുസേ ദുഃഖി മാതാ കി ബാത് സോചനെ ലഗാ. ആ ഇപ്പോ പുത്രൻ മരിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ സങ്കടം, ആ സങ്കടത്തെ ആ മാർക്കറ്റിൽ കൂടി നിന്നവരൊക്കെ തൊട്ടടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് വേറൊരു സ്ത്രീയുടെ മകൻ മരിച്ചിരുന്നു, അവരുടെ സങ്കടത്തോട് താരതമ്യപ്പെടുത്തുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംപ്രാന്ത മഹിള പുത്രിക്ക് മൃത്യുക്കെ ബാ. ആ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ മകൻ ഇതുപോലെ അവിടെ മരിച്ചിരുന്നു. പക്ഷെ ആ ആ സ്ത്രീ, ആ അമ്മ എന്താ ചെയ്തത്? മകന്റെ മരണശേഷം അഠായി മാസ് പലൻസേ ഉന്നസഖി. എന്താണ്, കുറേ നാളുകൾ അവര് രണ്ടര മാസത്തോളം കാലം അവരെന്ത് ചെയ്തില്ല, ഈ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതേ ഇല്ല, ഭയങ്കര വിഷമമായിട്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കട്ടിലിൽ തന്നെ കിടപ്പായിരുന്നു. ഉനേ 12 മിനിറ്റ് ബാ പുത്രവിയോഗ സേ മൂർച്ഛ ആ ജാതി.
പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അവരിങ്ങനെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കും, പെട്ടെന്ന് തന്നെ ബോധം നശിച്ച് താഴേക്ക് വീഴും. സങ്കടം, ഭയങ്കര വിഷമമുണ്ട്. മകൻ മരിച്ച ടെൻഷൻ കൊണ്ട് അവരുടെ ബോധം ഇടയ്ക്കിടയ്ക്ക് നഷ്ടമായി കൊണ്ടിരുന്നു. രണ്ട് ഡോക്ടർമാരെ, അവർ പൈസയുള്ളവരാണ്, അതുകൊണ്ട് രണ്ട് ഡോക്ടർമാരെ വീട്ടിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഈ സ്ത്രീക്ക് എന്തെങ്കിലും അസ്വസ്ഥ അല്ലെങ്കിൽ ബോധം നശിക്കുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്, അവരെ പരിശോധിക്കാനും അവർക്ക് വേണ്ട എന്താണ് ചികിത്സ നൽകാനും രണ്ട് ഡോക്ടർമാർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ഹർദം സിർപ്പർ ബറഫ് രക്കി ബാത്തി ജാതി തി ശഹർ ഹർക്കെ ലോകോകെ മനുഷ്യ പുത്ര ശോക്സേ. ഇത് പോകുന്നതേ ആ പട്ടണത്തിൽ മുഴുവനുള്ള ആളുകൾ ആ സ്ത്രീയുടെ ദുഃഖം കണ്ടിട്ട് അവരുടെ മനസ്സ് പോലും അരിഞ്ഞുപോയി എന്നാണ് കഥയിൽ പറയുന്നത്. ജബ് മൻകോ സൂച്ച്ക രാസ്ത നഹി മിൽതാതോ ബേചൈനീസേ കഥം ദേജ് ഹോ ജാത്തെങ്കിൽ ഉസേ ഹാലത് മേ ഞാൻ കൂപ്പർ ഉഠായേ രാഗ് ചൽത്തോസേ ഠോക്കരേം ഖാത്ത മേ ചലാചാര കഥ സോച്ച കഥ. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താണ് ആലോചിക്കുന്നതെന്നോ എന്ന് നമ്മളിങ്ങനെ ചിലപ്പോൾ സ്പീഡിൽ നടക്കും. നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ, ബുദ്ധിയിൽ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേഗത്തിൽ ഇങ്ങനെ നടന്നു, യാന്ത്രികമായിട്ട് നടന്നിങ്ങനെ പോകും. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ആളുകളോട് ഇങ്ങനെ ഞാൻ മീൻസ് ആരെയാണ്ട പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലേഖകനെ, ലേഖകൻ ആരാണ്, അദ്ദേഹം എന്താണ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലൂടെ ഇങ്ങനെ അദ്ദേഹം നടക്കുകയാണ്. ശോക് കർമ്മി ഗമ്മനാനേക്ക് സഹൂലിയ ചാകി ഔർ ദുഃഖി പോലെ കവി ഏക്ക് അധികാർ പോത്തേ. ഇപ്പൊ ലേഖകൻ പറയുകയാണ് ശോക്, അതായത് ശോക് കർമ്മി, നമുക്ക് ദുഃഖിക്കാനും എന്താണ് നമ്മുടെ ദുഃഖിക്കാനും ഒക്കെ നമുക്ക് ഓരോ സാഹചര്യങ്ങളുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ദുഃഖം സന്തോഷം അല്ലെ, നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ദുഃഖിക്കാനും പോലും അധികാരമുണ്ട്, ദുഃഖിക്കാനും നമുക്ക് സങ്കടം. ഇപ്പൊ ആ സ്ത്രീ എന്താ ചെയ്തത്, അവരുടെ സാഹചര്യം കൊണ്ട് മത്ത വിൽക്കുവാനായിട്ടാണ് അവർ വന്നത്. പക്ഷെ അവർക്ക് സങ്കടമില്ലെന്ന് പറയാൻ വയ്യ, അവർ ഏകടിച്ച് കരയുകയാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളാണുള്ളത്, ആരും അവരെ സഹായിക്കാനില്ല. അതൊക്കെ ഓർത്തിട്ട് അവർ സങ്കടത്തോടെ ഇരുന്ന് മത്ത വിൽക്കാനായിട്ട് എന്താ പറയുക, ആ സ്ഥലത്ത്, ആ മാർക്കറ്റിലെ ഫുട്പാത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും അവരവരുടേതായ വിഷമതകളുണ്ട്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആരെക്കുറിച്ചും വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. വിഷമത്തിനും അവർക്ക് വിഷമിക്കാൻ അവരുടേതായ ദുഃഖങ്ങളുണ്ടാവും അല്ലേ, അവരുടേതായ സങ്കടം അവരുടെ മനസ്സിൽ കാണും. നമുക്ക് എല്ലാവരുടെയും അകത്ത് കയറിയിട്ട് അവരുടെ മൈൻഡിൽ എന്താണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ലേഖകൻ പാഠത്തിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ പേജ് നമ്പർ 13 പേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് മീനിങ്സ്. എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പോഷാക്ക്. പോഷാക്ക് എന്ന വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പോഷാക്ക് എന്താണ് പോഷാക്കിന്റെ അർത്ഥം? വസ്ത്ര. പോഷാക്ക് വസ്ത്ര, പഹനാവ, കപ്പട. അനുഭൂതി, എഹ്സാസ്. അനുഭൂതി എന്ന വാക്കിന്റെ അർത്ഥം എഹ്സാസ്. അച്ഛൻ, അച്ഛൻ, അച്ഛൻ. വിഘ്ന, രുക്കാവൾ, ബാധ. അഥേഡ് മീൻസ് ആഥി ഉമൃക, മധ്യവയസ്കയായ എന്ന് പഠിച്ചു അഥേഡ്. വ്യഥ, പീഡ, ദുഃഖ്. വ്യവധാൻ, രുക്കാവൾ. വ്യവധാൻ, രുക്കാവൾ. വ്യവധാൻ, അച്ഛനും അതേ മീനിങ് തന്നെയാണ്, രുക്കാവൾ എന്നും ബാധയെന്നും വിഘ്നെന്നും ഒക്കെ ഉണ്ട്. ബേഹയ, ബേശർമ, നിർലജ്ജ്, നാണമില്ലാത്ത എന്ന സ്ത്രീയെ പറഞ്ഞിരിക്കുന്നു. ബേഹയ. നീയത്ത്, നീയത്ത് മീൻസ് ഇരാദ, ഡിസിഷൻ, തീരുമാനം, ആശയം. ബർക്കത്ത്, ബർക്കത്ത് എന്താണ്? ബുദ്ധി. ബർക്കത്ത്, ബുദ്ധി. ഖസം, ഖസം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ഖസം ലുഗായി, പതി പത്നി. ഖസം, പതി, ലുഗായി, പത്നി. പർച്ചുങ്കി ദൂക്കാൻ, പർച്ചുങ്കി ദൂക്കാൻ എന്ന് പറയുന്നത് പലചരക്ക് കട, ആട്ട, ചാവൽ, ദാൽ ആദി ദൂക്കാൻ. സൂതക്, സൂതക് എന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാലും മരണ വീട്ടിൽ നടത്തുന്ന കർമ്മത്തിനെയാണ് സൂതക് കർമ്മം എന്ന് പറയുന്നത്. കച്ചിയാരി, അവർക്ക് കുറേ ദിവസങ്ങളിൽ, നീണ്ട ദിവസങ്ങളിൽ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ആചരിക്കേണ്ടതായിട്ടുണ്ട്, അതാണ് സൂതക് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കച്ചിയാരി, ഖേത്തോമേൻ, തക്കാരിയ പോന, വയലിൽ കൃഷി നടത്തുക. നിർവാഹം, ഗുസാര. മേഡ്, മേഡ് മീൻസ് എന്താ, രണ്ട് വയലുകളുടെ നടുവിൽ ആ വയലുകളെ വേർതിരിക്കാനായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന വരമ്പ്. തരാവൾ, തരാവട്ട് എന്താ, ഗീലാപ്പൻ, നനഞ്ഞ, നനഞ്ഞു കിടന്ന. ഓച്ച, ഓച്ച മീൻസ് ചാട്ടൂ കർണിപാല, നേരത്തെ പറഞ്ഞു നാഗദേവതയൊക്കെ പൂജിക്കുന്ന ആള്, അത് മന്ത്രമൊക്കെ ചെയ്തിട്ട് മന്ത്രവാദി ഇതൊക്കെ പൂജിച്ച് വിഷവൈദ്യം എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ചെയ്യുന്നയാണ്. ചന്നി ഗഗന, മാമൂലി ഗഗന,
ഹെറിറ്റിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന ആഭരണങ്ങൾ. സഹൂലിയത്ത് സുവിധ, ഇത്രയുമാണ് നിങ്ങൾക്ക് മീനിങ്സിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് തന്നെ നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ദി ക്ലാസ്. താങ്ക് യു.